വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൈപ്പത്തിക്ക്, അതായത് റിസ്റ്റിന് താഴേക്കുള്ള ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ഇവിടെ ഇടേണ്ട ബാൻഡേജിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് പറയുന്ന പേര് പാം ബാൻഡേജ്. കൈപ്പത്തിക്ക് ക്ഷതം സംഭവിച്ചാൽ തയ്യാറാക്കുന്ന ബാൻഡേജിന് പറയുന്ന പേര് പാം ബാൻഡേജ് എന്നാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ത്രികോണ ബാൻഡേജ്, ഒരു ട്രയാങ്കുലർ ബാൻഡേജ്, ഒപ്പം എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുന്നതിനായിട്ടുള്ള വല പോലെയുള്ള ഈ തുണികൾ ഉപയോഗിച്ച്, ഗാസ് ഉപയോഗിച്ച് തയ്യാറാക്കുക, പാഡുകൾ നമ്മൾ തയ്യാറാക്കണം. വലത്തുണി കൊണ്ടുള്ള പാഡുകൾ തയ്യാറാക്കുന്നു. ഈ ട്രയാങ്കുലർ ബാൻഡേജിനെ ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു സേഫ്റ്റി പിൻ നമ്മൾ കരുതിയിരിക്കണം. ഇത്രയും സാധനങ്ങൾ ആദ്യം നമ്മൾ കരുതിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് എയ്ഡിലേക്ക് കടക്കാൻ. നമുക്ക് എവിടെയാണോ, ആരുടെ കയ്യിലാണോ നമുക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്, അതിന് മുന്നേ നമുക്ക് ആ ട്രയാങ്കുലർ ബാൻഡേജ് നമ്മൾ ഇവിടെ വിരിക്കുന്നു. ട്രയാങ്കുലർ ബാൻഡേജ് വിരിക്കുന്നു. അതിനുശേഷം ഈ ബേസ് ഹെം ചെയ്യുക എന്ന് പറയും. ഒരു ഇഞ്ച് മടക്കുന്നു. അപ്പൊ ഈ ശീർഷത്തിന് നേരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ബേസ് പാദം മടക്കാൻ. പാദം നമ്മൾ ഒരു ഇഞ്ച് മടക്കുന്നു. ഇതിനെ ഒരു ഇഞ്ച് മടക്കാൻ എന്ന് പറഞ്ഞാൽ ഹെം ചെയ്യുക എന്ന് പറയും. അപ്പൊ ഒരു ഇഞ്ചോളം നമ്മൾ ഇതിനെ മടക്കി വയ്ക്കുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ ഹെം ചെയ്യുന്ന വെച്ചാല് കൂടുതൽ വലിവ് ഇവിടെ വരുമ്പോൾ, വലിച്ചിൽ വരുമ്പോൾ ഇത് കീറിപ്പോവാതിരിക്കാൻ, കൂടുതൽ ബലപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കീറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇതിനെ ബലപ്പെടുത്തുന്നതിനാണ് ഈ ഭാഗം നമ്മൾ ഹെം ചെയ്യുക. ഇനി നമ്മൾ പീഡിതന്റെ കൈ ഈ ഭാഗങ്ങളിൽ ഈ ശീർഷത്തിന് നേരെ മധ്യത്തിലായി ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെപ്പിക്കുന്നു. ഇങ്ങനെ വെപ്പിക്കും, നമുക്ക് ഇങ്ങനെ വെപ്പിക്കും. അപ്പൊ ഇത് പോയിന്റ് ശീർഷത്തിന് നേരെയായിരിക്കും, അതായത് പോയിന്റിന് നേരെയായിരിക്കും. ഈ രണ്ട് അഗ്രങ്ങളിലുമാണ് ഇതിന്റെ എൻഡുകൾ വരുന്നത്. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക, രണ്ട് എൻഡുകൾ ഈ ഭാഗത്താണ്. അപ്പോൾ പോയിന്റിന് നേരെയായിരിക്കും കൈപ്പത്തി നമ്മൾ ഉറപ്പിച്ചു വെക്കുക. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടെങ്കിൽ ആ പരിക്കുകളുള്ള ഭാഗത്ത് നമ്മൾ പാഡുകൾ വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, കൈവിരലിലാണെങ്കിൽ അവിടെ, അത് നമ്മൾ പാഡുകൾ വെച്ച് നമ്മൾ വെക്കുന്നു, അതിന് തരണം ചെയ്യുന്നു. അതിനുശേഷം ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഈ കൈയുടെ നേരെ വരുന്ന ഈ പോയിന്റ് ശീർഷം നേരെ മടക്കി ഇതിന് ഈ പാഡുകൾക്ക് അനക്കം വരാതെ മുകളിലേക്ക് വെപ്പിക്കുന്നു, വെക്കുന്നു. അതിനുശേഷം ഇരുവശങ്ങളിലുമുള്ള ഈ എൻഡ് ഭാഗം പരസ്പരം കൈയുടെ മുകളിൽ വെച്ച് ക്രോസ് ചെയ്യും. ഒരു ഭാഗം ക്രോസ് ചെയ്തു, അടുത്ത ഭാഗം അവിടെ നിന്ന് ഇങ്ങോട്ടും ക്രോസ് ചെയ്യും, രണ്ടു വശത്തേക്കും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഈ റിസ്റ്റിന് താഴെ വെച്ച് പരസ്പരം ഇത് ക്രോസ് ചെയ്യുകയാണ്. റിസ്റ്റിന് താഴെ വെച്ച് പരസ്പരം ക്രോസ് ചെയ്യുന്നു. പ്രത്യേകം നമ്മൾ ഓർക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്തിട്ട് ഈ റിസ്റ്റിന് തൊട്ട് ഈ ഭാഗത്ത് വെച്ച് ഇവിടെ റീഫിനോട്ട് തയ്യാറാക്കുന്നു. നന്നായി വലിച്ച് റീഫിനോട്ട് ഇടുന്നു. ഇവിടെ വലിച്ച് റീഫിനോട്ട് തയ്യാറാക്കുന്നു. ഈ ബാക്കി വരുന്ന ഭാഗം ഈ എൻഡ് ഇവിടെ പരത്തി പരത്തി ചുറ്റും. പരത്തി വയ്ക്കും. ഈ സമയം പാഡിന് അനക്കം വരാതെ, ഇവിടെ വെച്ചിരിക്കുന്ന പാഡിന് അനക്കം വരാതെ ഈ പോയിന്റ് ശീർഷം അല്പം വലിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ഇവിടുത്തെ ചുളിവുകളൊക്കെ പറഞ്ഞു ഭംഗിയായിരിക്കും. അതിനുശേഷം ഈ പോയിന്റ് കെട്ടിന് മുകളിൽ കൂടി ക്രോസ് ചെയ്ത് കൺ
cover cheythu nammal safety pin upayogichu ivide urappikkunnu. Safety pin upayogichu ivide urappikkunnu. Appo idinde maru side clean aayirikkum. Ee bhagathu wristinu thaaye onnum namukku porathu kaanan saadhikkilla. ഇതിന്റെ സൈഡ് ഇതുപോലെ ചുളിവുകൾ ഇല്ലാതെ നീറ്റ് ആയിരിക്കണം. ഇങ്ങനെ ചേർത്ത് വെച്ച് വേണം നമ്മൾ ഈ പീഡിതനെ എത്രയും പെട്ടെന്ന് വാഹനം വരുന്നതുവരെ നമുക്ക് ഈ ക്രിയ ചെയ്ത് അണുവിമുക്തമായി മറ്റു പൊടിപടലങ്ങളൊന്നും ഈ മുറിവുകളിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിച്ച് ഡോക്ടറുടെ സമീപം എത്തിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ട്രയാങ്കുലർ ബാൻഡേജ് വിരിച്ചു വെക്കുന്നു, കൈപ്പത്തി, അതിനുശേഷം ബേസ് ഹെം ചെയ്യുന്നു, അതിനുശേഷം കൈപ്പത്തി ചേർത്ത് വെക്കുന്നു, ശീർഷഭാഗം മടക്കി വെക്കുന്നു, രണ്ട് എൻഡുകളും പരസ്പരം ക്രോസ് ചെയ്യുന്നു, പാഡ് മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ പാഡുകൾ വെക്കുന്നു, റീഫ് നോട്ടിട്ട് ഉറപ്പിച്ച് ബന്ധിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ പാം ബാൻഡേജിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. നിങ്ങളിത് മനസ്സിലായ രീതിയിൽ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.